പീഡനക്കേസ് വന്നപ്പോഴാണ് താൻ വിവരങ്ങൾ അറിഞ്ഞത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞതോടെ പാർട്ടിയും കോടിയേരിയും വീണ്ടും പ്രതിരോധത്തിലാവുകയാണ്. കേസ് കേസിന്റെ വഴിക്ക് പോകട്ടെ എന്ന മുൻനിലപാടിൽ നിന്ന് പാർട്ടി നേതൃത്വത്തിന് ഇനി മാറേണ്ടി വരുമെന്ന് മാത്രമല്ല സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കോടിയേരി മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന ആശയത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിയേക്കും. അവർ പ്രത്യേക ഒരു കുടുംബമായി താമസിക്കുന്നവനാണ്. അവൻ്റെ പിന്നാലെ ഞാൻ എപ്പോഴും പോകുന്ന ഒരാളാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. എനിക്കിത് സംബന്ധിച്ച് അറിയില്ലായിരുന്നു. ഇത് സംബന്ധിച്ച് കേസ് വന്നപ്പോഴാണ് മറ്റു കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച സംസ്ഥാന സെക്രട്ടറി യോഗത്തിനിടെ പാർട്ടി നിർദ്ദേശപ്രകാരം എ കെ എസ് എഫ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണിത്. മകന്റെ കേസിനെ കുറിച്ച് തനിക്ക് മുൻപൊന്നും അറിയില്ലായിരുന്നുവെന്ന് പാർട്ടിയോടും കോടിയേരി പറഞ്ഞിരുന്നു. എങ്കിൽ ഇക്കാര്യം പരസ്യമായി പറഞ്ഞ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാട് സ്വീകരിക്കാമെന്നും പാർട്ടി വ്യക്തമാക്കി. കോടിയേരി പറഞ്ഞതെല്ലാം തെറ്റായിരുന്നുവെന്ന് തെളിയുന്നത് ഇങ്ങനെ. April 12 കേസുമായി മുന്നോട്ട് പോകാൻ യുവതി തീരുമാനിക്കുന്നത്. ഇതറിഞ്ഞ് 6-ാം ദിവസം April 18 കോടിയേരിയുടെ ഭാര്യ വിനോദിനി നേരിട്ട് മുംബൈയിലെത്തി ചർച്ച നടത്തുന്നു. മധ്യസ്ഥനായി പ്രവർത്തിച്ച അഭിഭാഷകൻ കേസിന്റെ ഗൗരവം കോടിയേരി ധരിപ്പിക്കുന്നു. ഭാര്യ ചർച്ചയ്ക്കായി മുംബൈയിൽ പോയതിനു ശേഷം മധ്യസ്ഥൻ തന്നെ കോടിയേരി ബാലകൃഷ്ണനെ വിളിച്ച് സംസാരിച്ച വിഷയത്തെക്കുറിച്ചാണ് താൻ നേരത്തെ ഒന്നും അറിഞ്ഞില്ലെന്ന് കോടിയേരി പറഞ്ഞത്. ഇതിനിടെ April 29 ബിനോയ് മുംബൈയിലെത്തി. ഇനി പണം തരാനാകില്ലെന്നും കേസ് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് ബിനോയ് തന്നെ നിലപാടെടുത്തു. 2 മാസം മുമ്പ് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നുവെന്ന് വ്യക്തം. പാർട്ടിക്കും പൊതുസമൂഹത്തിനും മുമ്പിൽ കള്ളം പറഞ്ഞെന്ന ആരോപണം കോടിയേരിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഈ വിഷയം പാർട്ടി ഏത് രീതിയിൽ കാണുമെന്നാണ് ഇനി അറിയേണ്ടത്. R.J. ഘോഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.